hard work and the pace on the track on my face with a pad like I'm taking a slap. I need a drink, please. Hi friends, welcome to PSC Tricks. ഞാൻ സുനിത. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങളെല്ലാം കണ്ടു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും തുടർന്നും എൻ്റെ ക്ലാസ്സുകൾ കാണുക. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിലെ ദ്യോതകം എന്ന ഭാഗത്തെ കുറിച്ചാണ് പഠിച്ചു നിർത്തിയത്. ഇന്ന് തുടർച്ചയായി അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം. തുടങ്ങാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നാമത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്തിനെ കുറിച്ചും വ്യാകരണത്തിലെ ഏതു ഭാഗത്തെ കുറിച്ച് പഠിച്ചാലും ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ ഒരു ചാർട്ട് പോലെ വരച്ചങ്ങ് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഏത് ഭാഗത്തെന്ന് ചോദിച്ചാലും പറയാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞത് ശബ്ദത്തെ കുറിച്ചായിരുന്നു. ശബ്ദം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അർത്ഥത്തോടു കൂടിയ അക്ഷരത്തിനോ അക്ഷര സമൂഹങ്ങൾക്കോ പറയുന്ന പേരാണ് ശബ്ദം അഥവാ പ്രകൃതി. ഈ ശബ്ദ വിഭാഗങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു, വാചകമെന്നും ദ്യോതകമെന്നും. കേൾക്കുന്ന മാത്രയിൽ അർത്ഥത്തെ ജനിപ്പിക്കുന്നതാണ് വാചകം. രണ്ട് വാച്യാർത്ഥങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദ്യോതകം. അല്ലെങ്കിൽ പറയാം, സ്വതന്ത്രമായി അർത്ഥം ഉണ്ടാകുന്നത്, അർത്ഥമുള്ളത് വാചകം, സ്വതന്ത്രമായ അർത്ഥമില്ലാത്തത് ദ്യോതകം. ദ്യോതകത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി വാചകം, ഞാൻ പറഞ്ഞു വാചകത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു. നാമം, കൃതി, ഭേദകം. നാമം, കൃതി, ഭേദകം. ദ്രവ്യവാചകം നാമം, ക്രിയാവാചകം കൃതി, ഗുണവാചകം ഭേദകം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇനി നോക്കുക, എന്താണ് നാമം? ഈ നാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരായ ശബ്ദം, ഇംഗ്ലീഷിൽ നൗൺസ് എന്ന് പറയുന്നത് അല്ലേ. പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു വസ്തുവിന്റെ എന്തോ ക്രിയയുടെയോ ഗുണത്തിന്റെയോ എന്തിന്റെയും പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാമം എന്ന് പറയുന്നത്. ഈ നാമത്തെ വീണ്ടും മൂന്നായി തിരിച്ചിരിക്കുന്നു, ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇതൊക്കെയാണ് ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ശ്രദ്ധിച്ചേക്കാം, നാമത്തെ ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. നാമം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനം ഏത് തന്നെയാണ്, ശബ്ദ വിഭാഗമാണ്. ഓക്കെ, ഇനി നോക്കൂ, ദ്രവ്യനാമത്തെ വീണ്ടും സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം, സർവനാമം ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. ദ്രവ്യനാമത്തെ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം, സർവനാമം ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. അപ്പൊ നാമത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നത്, ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി ആ ദ്രവ്യനാമത്തെ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം, സർവനാമം. സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിച്ചിരിക്കുന്നു, ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. പ്രോനൗൺസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, എന്താണ് ഉത്തമ പുരുഷ സർവനാമം ഫസ്റ്റ് പേഴ്സൺ, മധ്യമ പുരുഷ സർവനാമം സെക്കൻഡ് പേഴ്സൺ, പ്രഥമ പുരുഷ സർവനാമം തേർഡ് പേഴ്സൺ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നാമത്തെ കുറിച്ചാണ്. നോക്കാം. അപ്പൊ നാമം എന്ന് പറഞ്ഞ നാമം എന്ന് പറഞ്ഞ പേരായ ശബ്ദമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് ക്രിയയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഗുണത്തിന്റെയോ പേരായ ശബ്ദമാണ് നാമം എന്ന് പറയുന്നത്. നാമത്തെ ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. എന്താണ് ദ്രവ്യനാമം? ദ്രവ്യത്തെ കുറിച്ച് പറയുന്നതാണ് ദ്രവ്യ, അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ പേരായ ശബ്ദമാണ് എന്ന് പറയുന്നത് ദ്രവ്യനാമം. എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റർ എന്ന് പറയും. അപ്പൊ ജീവനുള്ളതോ ജീവനല്ല ഇല്ലാത്തതോ ആയ വസ്തുക്കളുടെ പേരായ ശബ്ദമാണ് ദ്രവ്യനാമം. ഉദാഹരണം, പുസ്തകം, കല്ല്, വാഹനം, ഇതൊക്കെ എന്തിനുദാഹരണമാണ്? ദ്രവ്യനാമത്തിന് ഉദാഹരണമാണ്. അപ്പൊ ദ്രവ്യത്തിന്റെ, ദ്രവ്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ശബ്ദ വിഭാഗമാണ് ദ്രവ്യനാമങ്ങൾ. ആ ദ്രവ്യനാമങ്ങൾ ജീവനുള്ളതും വരാം ജീവനില്ലാത്തതും വരാം, അങ്ങനെയുള്ള വസ്തുക്കളുടെ പേരായ ശബ്ദമാണ് ദ്രവ്യനാമം. ദ്രവ്യം എന്ന് വെച്ചാൽ മാറ്റർ എന്ന് പറയും. ഓക്കെ, പുസ്തകം, കല്ല്, വാഹനം തുടങ്ങിയവയൊക്കെ എന്തിനുദാഹരണമാണ്? ദ്രവ്യനാമങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ക്രിയാനാമം. എന്താണ് ക്രിയാനാമം? ക്രിയ അല്ലെ, ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ് ക്രിയാനാമം. ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ് എന്ത് പറയുന്നത്? ക്രിയാനാമം എന്ന് പറയുന്നത്. നോക്കാം, ചാട്ടം, ഓട്ടം എന്നൊക്കെ പറയുന്നതാണ് ക്രിയാനാമങ്ങൾ, അതായത് എന്തെങ്കിലും ക്രിയ. ചാട്ടം എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ക്രിയയാണ് ചാടുക. അപ്പൊ നമുക്ക് പറയാം, ചാടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് ചാട്ടം. ഓടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് ഓട്ടം. വായിക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് വായന. എഴുതുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് എഴുത്ത്. കേൾക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് കേൾവി. കാണുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് കാഴ്ച. മനസ്സിലായോ? ഇങ്ങനെയാണ് ക്രിയാനാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് ക്രിയാനാമങ്ങൾ.
അടുത്തത് ഗുണനാമം. എന്താണ് ഗുണനാമം എന്ന് പറഞ്ഞാൽ ഒരു ഗുണത്തെയോ അല്ലെങ്കിൽ ഒരു ഗുണത്തെയോ അല്ലെങ്കിൽ ഒന്നിന്റെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിന്റെ നിറത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ഗുണനാമങ്ങൾ. അപ്പം എന്തൊക്കെ വരാം? ഗുണം, സ്വഭാവം, നിറം. ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ സൂചിപ്പിക്കുന്നതാണ് ഗുണനാമങ്ങൾ. ഉദാഹരണം നോക്കുക, മിടുക്ക് അല്ലേ, ഒരു ഗുണമാണ് അല്ലേ. സൗന്ദര്യം, വെളുപ്പ്, നിറത്തെ സൂചിപ്പിക്കുന്നു. അപ്പോ മിടുക്ക്, സൗന്ദര്യം, വെളുപ്പ്, ഗുണം, സ്വഭാവം, നിറം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് ഗുണനാമങ്ങൾ. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നാമം മൂന്നായി തിരിച്ചിരിക്കുന്നു: ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ദ്രവ്യനാമം ദ്രവ്യങ്ങളുടെ പേരായ ശബ്ദമാണ്. നമ്മൾ ഒരു ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളുടെ ഒക്കെ പേര് വരും: പുസ്തകം, കല്ല്, വാഹനം തുടങ്ങിയവ. ക്രിയയിൽ നിന്നുണ്ടാകുന്നത് ക്രിയാനാമം: ചാടുക, ചാട്ടം, ഓടുക, ഓട്ടം, വായിക്കുക, വായന തുടങ്ങിയവ. ഗുണനാമമാണെങ്കിലോ സ്വഭാവം, നിറം, ഗുണം എന്നിവയെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് എന്ന് പറയുന്നത് നാമങ്ങളാണ് ഗുണനാമം എന്ന് പറയുന്നത്. അതിനുദാഹരണം മിടുക്ക്, സൗന്ദര്യം, വെളുപ്പ്, മാധുര്യം, ധൈര്യം തുടങ്ങിയവയ്ക്ക് എന്തിനുദാഹരണമാണ്? ഗുണനാമങ്ങൾക്ക് ഉദാഹരണം. ഇനി നമുക്ക് ഈ ഓരോരോ നാമങ്ങളെ, അതായത് ദ്രവ്യനാമത്തിന്റെ വിഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാം. ദ്രവ്യനാമത്തെ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം, സർവനാമം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ദ്രവ്യനാമത്തെയാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. നോക്കാം, എന്താണ് സംജ്ഞാനാമം? സംജ്ഞാനാമം, സംജ്ഞ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു പെൺകുട്ടിയുടെ പേര് ഓർമ്മ വരുന്നു, ശരിയല്ലേ? അപ്പോ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ഇങ്ങനെയുള്ള എന്തിന്റെയെങ്കിലും ഒരു വസ്തുവിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത് പറയുന്നത്? സംജ്ഞാനാമം. അപ്പോ ഒരു വ്യക്തിയോ വസ്തുവോ സ്ഥലമോ ആവാം, അതിന്റെ പേരിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് സംജ്ഞാനാമം. ഉദാഹരണം പറഞ്ഞാൽ ഗംഗ. ഗംഗ എന്ന് പറയുന്നത് ഒരു നദിയാണ്, ശരിയല്ലേ? അപ്പൊ നദി എന്ന് പറയുന്നത് ഗംഗ എന്ന് പറയുന്നത് എടുത്തു പറയണം, ഒരു പേരിനെ എടുത്ത് സൂചിപ്പിക്കുന്നു. അടുത്തത് ഹിമാലയം, പർവ്വതങ്ങളിൽ പെടുന്നതാണ് ഹിമാലയം. ആ പർവ്വതങ്ങളിൽ ഒരു പേരിനെ എടുത്ത് സൂചിപ്പിക്കുന്നു ഹിമാലയം എന്ന പേര്. അടുത്ത മരങ്ങൾ, വൃക്ഷങ്ങൾ, മരങ്ങളിൽ ഒരു ഒരു പേരിനെ എടുത്ത് പറയാണ് പ്ലാവ് എന്ന്, മനസ്സിലായോ? അപ്പൊ ഒരു പേരിനെ എടുത്ത് പറയുകയാണെങ്കിൽ അത് സംജ്ഞാനാമം. പേരിനെ എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ സംജ്ഞാനാമം. എങ്കിൽ രണ്ടാമത്തതാണ് സാമാന്യനാമം. സാമാന്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായി ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ്. പൊതുവായി ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സാമാന്യനാമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗംഗ എന്ന് പറയുന്നത് നദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെട്ടതാണ് അല്ലേ. അപ്പൊ നദി എന്ന് പറയുന്ന ഒരു സാമാന്യനാമമെങ്കിൽ അതിൽ എടുത്തു പറയുന്ന പേരാണ് ഗംഗയെങ്കിൽ അതെന്താണ്? സംജ്ഞാനാമം. അതുപോലെ പർവ്വതങ്ങളിൽ എടുത്തു പറയുന്ന ഒരു പേരാണ് ഹിമാലയം. പർവ്വതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യനാമം, അതായത് ഒരു വിഭാഗം. ആ പർവ്വതങ്ങളിൽ ഒരു പേരാണ് ഹിമാലയം, അത് സംജ്ഞാനാമം. അതുപോലെ മരങ്ങൾ എന്ന് പറയുന്നത് ഒരു സാമാന്യനാമം. വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഭാഗമാണ് വൃക്ഷങ്ങൾ. അതിൽ എടുത്തു പറയുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ്. അതുകൊണ്ട് പ്ലാവ് സംജ്ഞാനാമം, മരം സാമാന്യനാമം. മനസ്സിലായോ? ഇനി അടുത്തതാണ് മേയനാമം. എന്താണ് മേയനാമം? അതിന് വ്യക്തി എന്നോ വർഗമെന്നോ എന്നൊന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, ഒരു വ്യക്തിയെന്നോ വർഗമെന്നോ, ഏത് വ്യക്തിയെന്നോ അല്ലെങ്കിൽ ഏത് വർഗത്തിൽപ്പെട്ടതെന്നൊന്നും എടുത്തു പറയാൻ പറ്റത്തില്ല. എണ്ണി തിട്ടപ്പെടുക, അതായത് അളക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? മേയനാമങ്ങൾ. അപ്പൊ മേയനാമത്തിൽ ഉൾപ്പെടുന്നതിനെ അളക്കാൻ പറ്റില്ല. പിന്നെന്താ പറഞ്ഞത്? ജാതിയില്ല, അതിന് ഏത് ഒരു വ്യക്തിയെന്നോ വർഗമെന്നോ ഇങ്ങനെ വേർതിരിക്കാൻ പറ്റാത്ത നാമങ്ങളാണ് മേയനാമങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മേയനാമങ്ങൾ. ആ മേയനാമങ്ങളെ ഏതൊക്കെയാണ്? ഉദാഹരണം ചോദിച്ചാൽ വെയിൽ, മഞ്ഞ്, കാറ്റ്, വെള്ളം, മഴ തുടങ്ങിയ, ആകാശം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം എന്തിനുദാഹരണമാണ്? മേയനാമങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് പ്രകൃതി പ്രതിഭാസങ്ങൾ, അഗ്നി, തീ, വായു, ജലം എല്ലാം എന്തിനുദാഹരണമാണെന്ന് ചോദിച്ചാൽ മേയനാമങ്ങൾക്ക് ഉദാഹരണമാണ്. മനസ്സിലായോ? അതായത് ഏത് ജാതിയിൽപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ഏത് വ്യക്തിയെന്നോ വർഗമെന്നോ ഇങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല, അങ്ങനെയുള്ള നാമങ്ങളാണ് മേയനാമങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് സമൂഹനാമം. എന്താണ് സമൂഹനാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തെ, അതായത് ഒരേ ധർമ്മം അല്ലെങ്കിൽ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തെ പറയുന്ന നാമമാണ് സമൂഹനാമം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സമൂഹം, കൂട്ടം എന്ന അർത്ഥം വരുന്നതെല്ലാം സമൂഹനാമത്തിൽ പെടുന്നതാണ്. കൂട്ടം എന്ന അർത്ഥം വരുന്നതെല്ലാം സമൂഹനാമത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? നോക്കാം, കുലം, കുല, പറ്റം, സഞ്ചയം, കദംബം, സഭ, സൈന്യം, ആവലി തുടങ്ങിയവയൊക്കെ എന്തിനുദാഹരണമാണ് ചോദിച്ചാൽ സമൂഹനാമം. അതായത് നമ്മൾ പടല, പടഹം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എന്തുവാണ്? ഒരു കൂട്ടം എന്ന അർത്ഥം വരുന്നതാണ്. അപ്പൊ ഒന്നുകൂടെ, കുലം,
കുല പറ്റം സഞ്ചയം കദംബം സഭ ആവലി സൈന്യം തുടങ്ങിയവയ്ക്ക് കൂട്ടം എന്ന അർത്ഥം വരുന്നതാണ് ഒരേ ധർമ്മത്തിൽ അല്ലെങ്കിൽ ഒരേ ധർമ്മമുള്ള കൂട്ടത്തിൽ പെട്ടവയാണ് ഏതെന്ന് പറയുന്നത് സമൂഹ നാമങ്ങൾ എന്ന് പറയുന്നു ക്ലിയർ ആയോ കുലം കുല പറ്റം സഞ്ചയം കദംബം കദംബം സഭ സൈന്യം തുടങ്ങിയവയ്ക്ക് സമൂഹ നാമം മനസ്സിലായോ ഇനി അടുത്ത വിഭാഗമാണ് സർവനാമം കാരണം സർവനാമം ഇംഗ്ലീഷിൽ പ്രോനൗൺസ് എന്ന് പറയും എന്താണ് സർവനാമം എന്ന് പറഞ്ഞാൽ അതായത് നാമപദങ്ങൾക്ക് പകരം നിൽക്കുന്ന പദങ്ങളാണ് പകരം നിൽക്കുന്ന നാമപദങ്ങളാണ് എന്ന് പറയുന്നത് സർവനാമങ്ങൾ ഒരു നാമപദത്തെ സൂചിപ്പിക്കാൻ പകരം നിൽക്കുന്ന നാമപദങ്ങളാണ് എന്ന് പറയുന്നത് സർവനാമങ്ങൾ എന്ന് പറയുന്നത് ഈ സർവനാമങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഉത്തമപുരുഷ സർവനാമം മധ്യമ പുരുഷ സർവനാമം പ്രഥമ പുരുഷ സർവനാമം ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ മനസ്സിലായോ അപ്പോൾ ഇത്രയാണ് ദ്രവ്യനാമത്തിനെ തിരിച്ചിരിക്കുന്നത് സംജ്ഞാനാമം സാമാന്യനാമം മേയനാമം സമൂഹനാമം സർവനാമം സർവനാമത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ ഇനി നമുക്ക് സർവനാമങ്ങളെക്കുറിച്ച് നോക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാം സർവനാമം സർവനാമങ്ങൾ മൂന്ന് വിധം ഉത്തമ പുരുഷ സർവനാമം മധ്യമ പുരുഷ സർവനാമം പ്രഥമ പുരുഷ സർവനാമം ഉത്തമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുന്ന ആള് അയാളെ കുറിച്ച് പറയുന്നത് തന്നെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് വെച്ചാൽ പറയുന്ന ആളിനെ പറയുന്നതാണ് എന്ത് പേര് വക്താവ് അപ്പൊ വക്താവ് അയാളെ കുറിച്ച് പറയുന്നതാണ് ഉത്തമ പുരുഷ സർവനാമം എന്നാൽ വക്താവ് ആരോടാണോ പറയുന്നത് മനസ്സിലായോ അപ്പോ ആരോടാണ് വക്താവ് സംസാരിക്കുന്നത് ആരാണോ ഈ പറയുന്നത് വക്താവ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ആളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ശ്രോതാവ് അപ്പോ ശ്രോതാവിനെ കുറിച്ച് വക്താവ് ശ്രോതാവിനെ കുറിച്ച് പറയുന്നതാണ് മധ്യമ പുരുഷ സർവനാമം അടുത്തത് ഈ പറയ വക്താവുമല്ല ശ്രോതാവും അല്ലാതെ മറ്റൊരാളെ കുറിച്ച് ഇവർ പറയുന്നതാണ് പ്രഥമ പുരുഷ സർവനാമം ചിലപ്പോ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഒന്നുകൂടെ ശ്രദ്ധിക്ക് വക്താവ് അയാളെ കുറിച്ച് പറയുന്നതാണ് ഉത്തമ പുരുഷ സർവനാമം ഇനി വക്താവ് ശ്രോതാവിനോട് പറയുമ്പോൾ ആ ശ്രോതാവിനെ കുറിച്ച് പറയുന്നതാണ് മധ്യമ പുരുഷ സർവനാമം വക്താവും ശ്രോതാവും അല്ലാതെ മറ്റൊരാളെ കുറിച്ച് പറയുന്നതാണ് എന്ത് പറയുന്നത് പ്രഥമ പുരുഷ സർവനാമം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കും ഇപ്പോ ഉത്തമൻ എന്തിപ്പോ ഞാൻ എന്ന് പറയുന്നത് ഉത്തമനാണ് അപ്പൊ ഞാനും ഉണ്ട് നിങ്ങളിൽ ഒരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഞാൻ അയാളെ നീ എന്നോ നിങ്ങളെന്നോ സൂചിപ്പിക്കും നിങ്ങളിലുള്ള ഒരാളെ എന്റെ കൂടെ നിർത്തുകയാണ് അപ്പൊ ഞാനും നിങ്ങളിൽ ഒരാൾ നിൽക്കുമ്പോൾ ഞാൻ അയാളോട് സംസാരിക്കണം നീയും ഞാനും നീയും നിൽക്കുമ്പോൾ ഉത്തമൻ ആരാന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും അതെപ്പോഴും ഞാൻ എന്തെന്ന് പറയും ഞാൻ എന്നേ പറയത്തുള്ളൂ അല്ലെ നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങളും ഞാൻ എന്നേ പറയുള്ളൂ സ്വന്തമായിട്ട് ഞാൻ എന്നാണ് പറയുന്നത് അപ്പൊ ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണം എന്താണ് ഞാൻ അപ്പൊ ഞാൻ ഉള്ളതെല്ലാം എന്തായിരിക്കും ഉത്തമ പുരുഷ സർവനാമത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും അതായത് നോക്കൂ ഈ ഞാൻ എന്ന് പറയുന്നതിൽ ഞാനുണ്ട് ഞങ്ങൾ എന്ന് പറയും ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തും ആരുണ്ടാവും ഞാൻ ഉണ്ടാവും നാം എന്ന് പറയുന്നതിലും ഞാനുണ്ട് നമ്മൾ എന്ന് പറയുന്നതിലും ഞാനുണ്ട് എൻ എൻ്റെ എന്ന് പറയില്ലേ എൻ ആ എൻ എന്ന് പറയുന്നതിൽ ആരാണ് ഞാനാണ് അടിയൻ എന്ന് പറയുന്നതും അതാരാണ് ഞാനാണ് മനസ്സിലായോ പറഞ്ഞത് അപ്പോ ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഉത്തമനായിരിക്കും ഉത്തമ പുരുഷ സർവനാമത്തിലുള്ളതായിരിക്കും മനസ്സിലായി തോന്നുന്നു ഞാൻ എന്ന് പറയുന്നത് ഉൾപ്പെടുന്നതെല്ലാം എന്തായിരിക്കും ഉത്തമ പുരുഷ സർവനാമമാണ് ഞാൻ ഞങ്ങൾ നാം നമ്മൾ എൻ അടിയൻ അത് ആരാണെന്ന് പറഞ്ഞു വക്താവ് ഞാനല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാളിവിടെ നിർത്തുകയാണ് ഞാൻ നിന്നോടാണ് പറയുന്നത് അല്ലേ അപ്പൊ ഞാനാണ് ഇവിടെ വക്താവ് നിന്നോട് പറയുമ്പോൾ നീ ആരാണത് ശ്രോതാവാണ് കേട്ടോണ്ടിരിക്കുന്ന ആളാണ് ശ്രോതാവ് അപ്പൊ ഞാൻ വക്താവ് നീ ശ്രോതാവ് അപ്പൊ ആ ശ്രോതാവിൻ്റെ ഞാൻ എന്താ പറയുന്നത് നീ എന്നല്ലേ ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലെ നീ എന്നോ നിങ്ങളെന്നോ ആണല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്ന ആ പറയുന്ന ആളെ വിളിക്കുന്നത് അപ്പൊ പറയാം ഈ പറയുന്ന മധ്യമ പുരുഷ സർവനാമത്തിൽ എന്താണ് നീ നിങ്ങൾ താൻ താങ്കൾ എനിക്ക് അങ്ങനെയും വിളിക്കാം അവിടുന്ന് അങ്ങന്ന് അങ്ങനെയും പറഞ്ഞൂടെ അപ്പൊ ശ്രദ്ധിക്കുക നീ നിങ്ങൾ താൻ താങ്കൾ അവിടുന്ന് അങ്ങന്ന് അപ്പൊ ആ ശ്രോതാവിനെയാണ് ഈ പേരിട്ടൊക്കെ വിളിക്കുന്നത് അപ്പൊ ശ്രോതാവിനെ ഞാൻ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതെന്താണ് മധ്യമ പുരുഷ സർവനാമം ഇനി ഞാനും നീയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെ കുറിച്ച് അവനെ കുറിച്ച് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവനെ കുറിച്ച് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പൊ ഞാനും നീയും അല്ലാണ്ട് നമ്മൾ വേറെ ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവരാണ് പ്രഥമ പുരുഷ സർവനാമം
മനസ്സിലായോ? അപ്പൊ ഞാൻ ഉത്തമ പുരുഷൻ, നീ മധ്യമ പുരുഷൻ, അവർ പ്രഥമ പുരുഷൻ. ഞാനും നീയും സംസാരിക്കുന്നത് ആരെ കുറിച്ചാണ്? അവരെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ഉത്തമ പുരുഷൻ, നീ മധ്യമ പുരുഷൻ, അവർ പ്രഥമ പുരുഷൻ. ഞാൻ മനസ്സിലായെന്ന് നോക്ക. പ്രഥമ പുരുഷൻ ഉദാഹരണം: അവ അവൻ, ഇവ ഇവൻ, ഇത് അത്, ഇവൾ അവൾ, അവർ അദ്ദേഹം. നമ്മൾ മറ്റാരെയോ കുറിച്ച് പറയാണ്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടുപേർ. മൂന്നാമതൊരാളെ കുറിച്ച് പറയുന്നതാണ് പ്രഥമ പുരുഷ സർവനാമം. ഇതിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നാമങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചല്ലോ. അപ്പൊ ഇനി ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക, ഇതൊക്കെ ഏത് നാമവിഭാഗത്തിൽ പെടുന്നതാണോ നമുക്ക് നോക്കാം. വെള്ളം എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് ഏത് നാമവിഭാഗത്തിൽ പെടുന്നതായിരിക്കും? ഞാൻ പറഞ്ഞു പ്രകൃതി പ്രതിഭാസങ്ങൾ എല്ലാം ഇല്ലാണ്, ജാതി ഭേദം, വ്യക്തി എന്നോ വർഗമെന്നോ ഒന്നും പറയാൻ പറ്റാത്തതും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതും ഒക്കെ ഏതിൽ വരുന്നതാണ്? മേയനാമത്തിൽ വരുന്നതാണ്. അപ്പൊ വെള്ളം ഏതാണ്? മേയനാമം. അടുത്ത് കടുവ. കടുവ എന്ന് പറയുന്നത് മൃഗങ്ങൾ എന്ന് പറയുന്ന സാമാന്യ നാമത്തിൽ ഉൾപ്പെടുന്ന ഒരു പേരാണ്, എടുത്തു പറയുന്ന ഒരു പേരാണ് കടുവ. അല്ലെ, മൃഗങ്ങൾ എന്ന് പറയുന്ന സാമാന്യ നാമത്തിൽ വെച്ച് എടുത്തു പറയുന്നതാണ് കടുവ. അപ്പൊ അതൊരു പേരാണ്. അപ്പൊ അതേതാണ്? സംജ്ഞാനാമം. ഇതാണ് സംജ്ഞാനാമം. ഇപ്പൊ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എഴുതി എടുക്കണം കേട്ടല്ലോ. വെള്ളം മേയനാമം, കടുവ സംജ്ഞാനാമം, പഠിത്തം. പഠിത്തം ഏതിലായിരിക്കും വരുന്നത്? പഠിത്തം, പഠിക്കുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്നാണ് പഠിത്തം വരുന്നത്. അപ്പൊ ഇതാണ് ക്രിയാനാമം. പഠിത്തം ഏതാണ്? ക്രിയാനാമം. അടുത്തത് അവ. അവ കുറച്ചുപേർ നമ്മൾ പഠിച്ചു. അവ ഇവ ഇത് അതൊക്കെ ഏതിലാണ്? സർവനാമമാണ്. സർവനാമത്തിൽ ഏതാന്ന് പറയാം നമുക്ക്? പ്രഥമ പുരുഷൻ. സർവനാമത്തിൽ ഏതാണ്? പ്രഥമ പുരുഷ സർവനാമത്തിൽ വരുന്നതാണ് അവ. അടുത്ത് പർവ്വതം. പർവ്വതം എന്ന് പറയുന്നത് സാമാന്യ നാമമാണ്. നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞതാണ് പർവ്വതം. അതിൽ ഹിമാലയം എന്ന് എടുത്തു പറഞ്ഞാൽ സംജ്ഞാനാമം. പുസ്തകം, ശ്രദ്ധിച്ചു പറയാം, പുസ്തകം, പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമാന്യ നാമമാണ്. പുസ്തകത്തിൽ രാമായണം എന്നെടുത്തു പറഞ്ഞാൽ അത് സംജ്ഞാനാമം. പുസ്തകം എന്ന് പറഞ്ഞതാണ് സാമാന്യ നാമം. ചിലർ ശ്രദ്ധിക്കാതെ പുസ്തകം എന്ത് എഴുതും? സംജ്ഞാനാമം എന്ന് എഴുതും. അപ്പൊ പുസ്തകത്തിൽ ഒരു പേരെടുത്തു പറയുകയാണെങ്കിൽ അത് സംജ്ഞാനാമം. അടുത്ത് തീറ്റി. തീറ്റുക എന്ന് പറയുന്ന ക്രിയാനാമത്തിൽ നിന്നുള്ളതാണ് തീറ്റി. അപ്പൊ ഇതേതാണ്? ക്രിയാനാമം. വെളിച്ചം. വെളിച്ചം ഏതാണ്? മേയനാമത്തിൽ ഉദാഹരണമാണ് വെളിച്ചം. അടുത്തത് ഇന്ദുലേഖ, ഒരു പേരാണ്. ഇന്ദുലേഖ സംജ്ഞാനാമം. ധൈര്യം. ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഗുണമാണ് അല്ലെ, ഗുണമാണ് ധൈര്യം എന്ന് പറയുന്നത്. ഇതാണ് ഗുണനാമം. മനസ്സിലായാലോ? ഇത്രയും ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസിന് വേണ്ടി തരുന്നതാണ്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം. ജാതി എന്നോ വർഗമെന്നോ പ്രത്യേകിച്ച് ഒരു വർഗഭേദമൊന്നും ഇല്ലാണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമം. ഞാൻ അവിടെ ഓപ്ഷൻ പറയാത്തതാണ്, കാരണം നമ്മൾ പഠിച്ചതാണ്. ജാതി വ്യക്തി ഭേദം ഇല്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ്? മേയനാമം. ജാതി വ്യക്തി ഭേദം ഇല്ലാത്ത വസ്തുക്കളെ കുറിക്കുന്നതാണ് മേയനാമം. ഏതാണ് ഉത്തരം? മേയനാമം. അടുത്ത ചോദ്യമാണ് മേയനാമത്തിന് ഉദാഹരണം. ഓപ്ഷൻസ്: മണ്ണെണ്ണ, വെണ്ണ, വെള്ളം, നെയ്യ്. മേയനാമം. ജാതി നേരത്തെ കുറച്ച്, ജാതി വ്യക്തി ഭേദം ഇല്ലാത്തത്, പ്രത്യേകിച്ച് ഏത് വർഗത്തിലാണെന്ന് എടുത്തു പറയാൻ പറ്റാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഓപ്ഷൻ മണ്ണെണ്ണ, വെണ്ണ, വെള്ളം, നെയ്യ്. ഉത്തരവേതാണ്? വെള്ളം. ഉത്തരവേതാണ്? വെള്ളം. അപ്പൊ മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു പേരാണ് അല്ലെ, എടുത്തു പറയേണ്ടതാണ്. മണ്ണെണ്ണ അത് സംജ്ഞാനാമം. വെണ്ണ എന്ന് പറഞ്ഞാലും പേരാണ്, സംജ്ഞാനാമം. നെയ്യ് എന്ന് പറഞ്ഞാൽ ഒരു പേരാണ്, അതും സംജ്ഞാനാമം. അപ്പൊ ഇതിൽ ഉത്തരം വെള്ളം. വെള്ളമാണ് മേയനാമത്തിന് ഉദാഹരണം. അത് ചാട്ടം എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ചാട്ടം. ചാടുക എന്ന ക്രിയാനാമത്തിൽ നിന്നുണ്ടായതാണ്, ക്രിയയിൽ നിന്നുണ്ടായതാണ് ചാട്ടം എന്ന ക്രിയാനാമം. ചാടുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ നാമമാണ് ചാട്ടം. ഓക്കെ, അപ്പൊ അതേതാണ്? ക്രിയാനാമം. ഉത്തരം ക്രിയാനാമം. അടുത്തത് അവൾ. അവൾ ഏത് സർവനാമ വിഭാഗമാണ്? സർവനാമങ്ങൾ ഏതിലാണ് അവൾ? ഞാൻ കുറച്ചുമേ പറഞ്ഞതേ ഉള്ളൂ. അവൾ, അവൻ, അവൾ, അദ്ദേഹം, അവരെ പറ്റിയൊക്കെ പറയുന്ന ഏതാണ്? പ്രഥമ പുരുഷ സർവനാമം. അവൻ അവളൊക്കെ വരുന്ന ഏതാണ്? പ്രഥമ പുരുഷ സർവനാമം. അടുത്ത ചോദ്യം: കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി എന്ന വാക്യത്തിലെ ക്രിയാനാമം ഏതാണ്? ഓപ്ഷൻസ്: കമ്മിറ്റി, അത്ഭുതം, നിയമനം, ജനങ്ങൾ. നമുക്ക് എപ്പോഴും
ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ നമുക്ക് അത്ഭുതം എന്ന് കേൾക്കുമ്പോൾ അതൊരു ക്രിയ പോലെ തോന്നും. അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്രിയയൊന്നും അല്ല. അപ്പൊ ഇവിടെ നടന്ന ക്രിയ എന്താണ്? കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി. നിയമനം, നിയമിക്കുക എന്നുള്ളതാണ് അല്ലെ? നിയമിക്കുക എന്ന് പറയുന്നതാണ് അവിടുത്തെ ക്രിയ. അപ്പൊ നിയമിക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ ക്രിയാനാമമാണ് നിയമനം. അപ്പൊ ഇവിടുത്തെ ഉത്തരം ക്രിയാനാമമാണ് ഇത്, നിയമനം. അപ്പോ ഉത്തരം ഏതാണ്? നിയമനം. ക്രിയാനാമം എന്ന് പറയുന്നത് നിയമിക്കുക എന്ന് പറയുന്ന ക്രിയയാണ്, ഇതിനുണ്ടായതാണ് നിയമനം. അടുത്തത് ഞാൻ, ഞങ്ങൾ എന്നീ പദങ്ങൾ ഏത് സർവനാമത്തിൽ, ഞാൻ ഉൾപ്പെടുന്ന സർവനാമം ഏതാണ്? ഞാൻ എപ്പോഴും എന്തായിരിക്കും? ഉത്തമൻ. അപ്പൊ ഉത്തമ പുരുഷ സർവനാമമാണ് ഞാൻ, ഞങ്ങൾ എന്നീ പദങ്ങൾ. ഇതിലാണ് ഉത്തമ പുരുഷ സർവനാമം. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ അതിന് ഓപ്ഷൻസ് തരാത്തത്. അടുത്തത് ഇതെല്ലാം പ്രീവിയസ് ആണ്. മേയനാമത്തിന് ഉദാഹരണം, വീണ്ടും വന്നു അടുത്ത ചോദ്യം. മേയനാമത്തിന് ഉദാഹരണം, ഓപ്ഷൻസ് രാമായണം, മനുഷ്യൻ, ആകാശം, വെളുപ്പ്. ഇതിലേതാണ് മേയനാമം? വ്യക്തിഭേദമൊന്നുമില്ല, വർഗഭേദമൊന്നുമില്ലാത്ത ഏതാണ്? ആകാശം. ഉത്തരം ഏതാണ്? ആകാശം. അപ്പൊ ഓരോ നോക്കാം. രാമായണം പുസ്തകങ്ങളിൽ എടുത്തു പറയുന്നതാണ് രാമായണം, സംജ്ഞാനാമം. മനുഷ്യൻ, സാമാന്യനാമം. വെളുപ്പ്, ഗുണനാമം. അപ്പോ ഇവിടെ എന്താണ് മേയനാമത്തിന് ഉദാഹരണം? ആകാശം. അടുത്ത താഴെ പറയുന്നതിൽ വീണ്ടും ഗുണനാമം ഏത്? ഗുണനാമത്തിന് ഉദാഹരണം ഓപ്ഷൻസ് തളി, അഴക്, ഉറക്കം, പഠിപ്പ്. ഇതിലൊരു ഗുണനാമം നിറമോ സ്വഭാവമോ ഗുണത്തെയൊക്കെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? അഴകാണ്. ഉത്തരം ഏതാണ്? അഴക്. കളി എന്ന് പറഞ്ഞാൽ കളിക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടായതാണ് കളി. ഉറങ്ങുക എന്ന ക്രിയയിൽ നിന്നുണ്ടായതാണ് ഉറക്കം. പഠിക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടായതാണ് പഠിത്തം അല്ലെങ്കിൽ പഠിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം ക്രിയാനാമങ്ങളാണ്. ഇവിടെ ഗുണനാമം എന്ന് പറയുന്നത് അഴക്. ഓക്കെ, വ്യാകരണത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് മലയാളത്തിലെ സാഹിത്യ വിഭാഗം. സാഹിത്യത്തിന്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നമുക്കിന്ന് അത് അതിനെ കരുതിയിട്ട് നമുക്കിന്ന് പൊൻകുന്നം വർക്കിയെ കുറിച്ച് പഠിക്കാം. അപ്പൊ മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു കഥാകൃത്താണ് പൊൻകുന്നം വർക്കി. അപ്പോ അദ്ദേഹത്തിന്റെ ചെറുകഥകളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കത് നോക്കാം ഏതൊക്കെയാണ്. എൻ്റെ വഴിത്തിരിവ്, വികാര സദനം, ആരാമം, ശബ്ദിക്കുന്ന കലപ്പ, ഇടിവണ്ടിയിൽ നിന്ന്, വിത്ത് കാള, പള്ളിച്ചെരുപ്പ്, പൊട്ടിയ ഇഴകൾ, ഏഴകൾ, മോഡൽ, രണ്ടു ചിത്രം, അന്തിത്തിരി, തിരുമുൽ കാഴ്ച, ഭർത്താവ്, പ്രേമ വിപ്ലവം, നോൺസെൻസ്, അണിയറ, ഹൃദയനാദം, ഒരു പിശാചുകൂടി, വഴി തുറന്ന്, അൾത്താര, ഇരുമ്പ് മറ, കതിരുകാണാക്കിളി, സ്വർഗം നാണിക്കുന്നു, ജേതാക്കൾ. ഇതില് ചെറുകഥയുണ്ട്, കവിതയുണ്ട്, ആത്മകഥയുണ്ട്, നാടകങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഞാൻ വായിച്ചപ്പോ നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു കാണും അല്ലെ, ഇതെന്താന്നുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറുതായിട്ടൊരു കഥ പോലെ അങ്ങ് പഠിക്കുക, അപ്പൊ പെട്ടെന്ന് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം ആ കഥ എന്താണുള്ളത്, ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഓരോന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പൊൻകുന്നം വർക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. ഓക്കെ, അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് ഒരു വഴിത്തിരിവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഒരു വഴിത്തിരിവിലാണ് പൊൻകുന്നം വർക്കിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് ആ വീടിന്റെ പേരാണ്, വികാര സദനം. വീട്ടുപേരെന്താണ്? വികാര സദനം. അപ്പോൾ ഒരു വഴിത്തിരിവിലാണ് വീടിരിക്കുന്നത്, വീട്ടുപേര് വികാര സദനം. നമ്മളത് കാണുന്നു. അപ്പൊ ആ നമ്മൾ അഡ്രസ്സ് കാണുന്നല്ലേ, ഇങ്ങനെയാണ് എഴുതി വീട്ടുപേര് എഴുതി കാണും. നേരെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറുക. കയറുമ്പോൾ കാണുന്നത് ഒരു പൂങ്കാവാണ്, പൂന്തോട്ടമാണ്, പൂങ്കാവ്. അതാണ് ആരാമം. ഒരു പൂങ്കാവ് കാണുന്നു, ആരാമം. അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗത്ത് പൂങ്കാവാണ്, ആരാമമാണ്. ഓക്കെ, അതിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു കലപ്പ കിടക്കുന്നു, ശബ്ദിക്കുന്ന കലപ്പ. ആ കലപ്പയുടെ അടുത്താണ് ഇടിവണ്ടി കിടക്കുന്നത്. കലപ്പയുടെ അടുത്ത് ഇടിവണ്ടി, നിങ്ങൾ ഇത് മനസ്സിൽ കാണണം. കലപ്പ, അത് കഴിഞ്ഞ് ഇടിവണ്ടി, പിന്നെ വിത്ത് കാളയും ഉണ്ട്. അപ്പോ കലപ്പ, ശബ്ദിക്കുന്ന കലപ്പ, ഇടിവണ്ടി, വിത്ത് കാള. ഒന്നുകൂടെ നോക്കാം. ഒരു വഴിത്തിരിവിലാണ് വീട്. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? വീട്ടുപേര് വികാര സദനം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു സൈഡില് ഏതാണ്? ഒരു പൂങ്കാവ്, അതിനാണ് ആരാമം. മറ്റൊരു സൈഡിൽ എന്തൊക്കെയാ കാണുന്നത്? ശബ്ദിക്കുന്ന കലപ്പ, ഇടിവണ്ടി, വിത്ത് കാള. ഓക്കെ, അടുത്ത് നമ്മൾ ആ പടിക്കലോട്ട് കയറുകയാണ്. അദ്ദേഹത്തിന്റെ പടിക്കലോട്ട് കയറുമ്പോൾ അവിടെ കിടക്കുന്നു പൊൻകുന്നം വർക്കിയുടെ ചെരുപ്പ്. നമ്മൾ പറയലേ പള്ളി ഉറക്കം, പള്ളിയറ എന്നൊക്കെ പറയും പോലെ അദ്ദേഹത്തിന്റെ ചെരുപ്പിനെ നമുക്ക് പള്ളിച്ചെരുപ്പ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ കിടക്കുന്നത് പള്ളിച്ചെരുപ്പാണ്, അതാണ് പള്ളിച്ചെരുപ്പ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു ഭാഗത്ത് കാണുന്ന ജനൽ, നമ്മൾ ആ ജനൽ പാളി നോക്കുമ്പോൾ
അതില് ആ ജനൽ പാളി എന്ന് പറയുന്നത് പൊട്ടിയ ഇഴകളും ഏഴകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പൊട്ടിയ ഇഴകളും ഏഴകളുമാണ് ആ ജനൽ നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ വീട്ടില് നമ്മൾ വീട് പടിക്കലെത്തി, പള്ളിച്ചെരുപ്പ് കണ്ടു, അദ്ദേഹത്തിന്റെ ആ വീട് പടിക്കലുള്ള ജനലില് പൊട്ടിയ ഇഴകളും ഏഴകളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ വീട്ടിലേക്ക് കയറുന്ന ആദ്യത്തെ ആ സിറ്റൗട്ടിൽ കാണുന്നത് മോഡൽ, അദ്ദേഹത്തിന്റെ മോഡലിലുള്ള രണ്ട് ചിത്രമാണ്. അദ്ദേഹത്തിന്റെ മോഡലിലുള്ള രണ്ട് ചിത്രമാണ് വീടിന്റെ ആദ്യത്തെ സിറ്റൗട്ടിൽ നമ്മൾ കാണുന്നത്. ഇത്രയും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോ പൊൻകുന്നവർക്കിടെ വീട് ഒരു വഴിത്തിരിവിലാണ്. ചെന്ന് കയറുമ്പോൾ കാണുന്നത് വികാര സദനം, വീട്ടുപേര്. ഗേറ്റ് തുറക്കുമ്പോൾ ഒരു സൈഡിൽ ആരാമ, മറ്റേ സൈഡിൽ ശബ്ദിക്കുന്ന കലപ്പ, ഇടിവണ്ടി, പിന്നെ അടുത്ത് എന്താണ് വിത്ത് കാള. ഇനി നമ്മൾ വീട്ടിലേക്ക് കയറാൻ പോവാണ്. പടിക്കൽ കിടക്കുന്നു പള്ളിച്ചെരുപ്പ്. അപ്പൊ അവിടെ കാണുന്ന ജനലില് പൊട്ടിയ ഇഴകളും ഏഴകളുമാണ്. ഇനി ആ വീട്ടുപടിക്കലോട് നമ്മൾ കയറി സിറ്റൗട്ടിലോട്ട് കയറുമ്പോൾ രണ്ട് ചിത്രങ്ങൾ, അത് മോഡൽ, അദ്ദേഹത്തിന്റെ മോഡലിലുള്ള രണ്ട് ചിത്രങ്ങൾ. ഇത്രയും കിട്ടിയല്ലോ. ശരി, ഇനി ബാക്കി കഥ തുടരാം. നമ്മൾ ചെന്നപ്പോഴാണ് സന്ധ്യസമയത്താണ് പോയതെന്ന് വെച്ചു. അപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ വിളക്ക് തിരി, അന്ത്യത്തിരി കത്തിക്കുക, നമ്മൾ അന്ത്യത്തിരി കൊളുത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അന്ത്യത്തിരി കൊളുത്തുകയാണ്. ഓക്കെ, അന്ത്യത്തിരി കൊളുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അന്ത്യത്തിരി കൊളുത്തി തിരുമുൽ കാഴ്ച കാണുകയാണ്. അന്ത്യത്തിരി കൊളുത്തി തിരുമുൽ കാഴ്ച കാണുകയാണ് ആര്? പൊൻകുന്നവർക്കിയുടെ ഭാര്യ. എന്നിട്ട് അവർ പറയുന്നത് എങ്ങനെയാണ്, എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ ഒരു പ്രേമ വിപ്ലവത്തിലൂടെയാണ് വിവാഹം ചെയ്തത്. നോക്ക, ഭർത്താവിനെ പ്രേമ വിപ്ലവത്തിലൂടെയാണ് വിവാഹം ചെയ്തത്. അപ്പോ അദ്ദേഹത്തെ പൊൻകുന്നവർക്കിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവർ എന്താ ചെയ്തോണ്ടിരുന്നേ, പടിക്കലോട്ട് കയറി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അന്ത്യത്തിരി കൊളുത്തി തിരുമുൽ കാഴ്ച കണ്ടോണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ കണ്ടിട്ട് പറയാണ്, എന്റെ ഭർത്താവിനെ പ്രേമ വിപ്ലവത്തിലൂടെയാണ് ഞാൻ വിവാഹം ചെയ്തത്. ഇത് കേട്ടോണ്ട് വന്ന പൊൻകുന്നവർക്കി പറയാണ് നോൺസെൻസ്. എന്ത് പറയാണ്? ഭാര്യ എടുത്ത് പറയാണ്, ഇങ്ങനെ പറഞ്ഞോണ്ട് പറയാണ് നോൺസെൻസ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം മനസ്സിലെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എന്താണ് ഹൃദയത്തിലാണ് പറയുന്നത്. അണിയറ ഹൃദയം എവിടെ ഇരിക്കുന്ന അണിയറക്കകത്ത് അല്ലേ? അപ്പൊ അണിയറയിൽ ഹൃദയത്തിലോട്ട് അദ്ദേഹം പറയണം. അണിയറയില് ഹൃദയനാദം ഉണ്ടായി പറയാണ് എന്താണ് ഒരു പിശാചു കൂടി. നമ്മളെ കണ്ടിട്ട് പറയാണ് ഒരു പിശാചും കൂടി വന്നിരിക്കുക എന്ന് പറയണം. ആ പിശാ നമ്മളെ അടുത്താണ് പറഞ്ഞത്, ഭർത്താവിനെ പ്രേമ വിപ്ലവത്തിലൂടെ കണ്ടു അല്ലെ, പ്രേമ വിപ്ലവത്തിലൂടെയാണ് വിവാഹം ചെയ്തെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയണ നോൺസെൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയനാഥത്തിൽ, അണിയറയിലുള്ള ഹൃദയനാഥത്തിൽ പറയണ ഒരു പിശാചും കൂടി നമ്മൾ കേൾക്കാതെയാണ് പറയുന്നത്, മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹം വഴി തുറന്നു തന്നു. നമുക്ക് അടുത്ത് പോകാനുള്ള വഴി തുറന്നു തന്നു. നമ്മൾ ആ വഴിയിലൂടെ പോയപ്പോ കാണുന്നതാണ് ഒരു അൾത്താര. ഏതാണ്? ഒരു അൾത്താര കാണുന്നു. ആ അൾത്താരക്ക് മുന്നിലായിട്ട് ഒരു ഇരുമ്പ് മറയുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോ അൾത്താരക്ക് മുൻപിലായി എന്തിരിക്കുന്നു, ഒരു ഇരുമ്പ് മറയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു, ആ ഇരുമ്പ് മറയൊന്നെടുത്ത് മാറ്റി. മാറ്റിയപ്പോ ആരാ പറന്നു പോകുന്ന, ഒരു കതിരു കാണാ കിളി. ആ ഇരുമ്പ് മറയ്ക്കകത്ത് ആരാ ഉണ്ടായിരുന്നെ, ഒരു കതിരു കാണാ കിളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ മറ മാറ്റി കൊടുത്തപ്പോൾ, ആ ഇരുമ്പ് മറ മാറ്റി കൊടുത്തപ്പോൾ ആ കതിരു കാണാ കിളി എന്താ ചെയ്തത്, സ്വർഗം പോലും നാണിക്കുന്ന രീതിയിൽ ഒരു ജേതാവിനെ പോലെ പറന്നു പോയി. മനസ്സിലായോ? അപ്പൊ അൾത്താരയുടെ മുൻപില് ഒരു ഇരുമ്പ് മറയുണ്ടായിരുന്നു. നമുക്ക് വർക്കി സാർ എന്ത് ചെയ്തു, ആ ഒരു വഴി തുറന്നു തന്നു. ആ വഴി തുറന്നപ്പോ നമുക്ക് അൾത്താരയിലേക്കാണ് പോയേണ്ടിയിരുന്നത്. അതിനു മുന്നിലായിരുന്നു ഒരു ഇരുമ്പ് മറയുണ്ടായിരുന്നത്. ആ ഇരുമ്പ് മറ നമ്മൾ മാറ്റി വെച്ചപ്പോൾ കതിരു കാണാ കിളി എന്ത് ചെയ്തു, സ്വർഗം പോലും നാണിക്കുന്ന രീതിയിൽ ഒരു ജേതാവിനെ പോലെ പറന്ന് അകന്നു. കഥ മനസ്സിലായോ? ഒന്നുകൂടെ കഥ പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും വായിക്കാം. ഇത് നിങ്ങളുടെ മനസ്സിലങ്ങ് പതിച്ചു വെക്കുക. അതായത് ഒരു വഴിത്തിരിവിലാണ് വീട്, വീട്ടുപേര് വികാര സദനം, പോയി കാണുന്നത് ആരാമം ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ ശബ്ദിക്കുന്ന കലപ്പയുണ്ട്, ഇടിവണ്ടിയുണ്ട്, വിത്തുകാളയുണ്ട്. പടിക്കൽ ചെന്നപ്പോ പള്ളിച്ചെരിപ്പുണ്ട്, പൊട്ടി ഇഴകളും ഏഴകളും കൊണ്ടുണ്ടാക്കിയ ജനലാണ്, ഫ്രണ്ടിൽ എന്ത് ചിത്രം, മോഡല, രണ്ട് ചിത്രങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ ഭാര്യ എന്താ ചെയ്യുന്നത്, അന്ത്യത്തിരി കൊളുത്തി തിരുമുൽ കാഴ്ച കാണുന്നു. എന്നിട്ട് പറയാ ഭർത്താവിനെ പ്രേമ വിപ്ലവത്തിലൂടെയാണ് സ്വന്തമാക്കിയത്. ഇത് കേട്ട വർക്കി സാർ എന്താ പറയുന്നത്, നോൺസെൻസ്. എന്നിട്ട് മനസ്സിൽ പറയാണ്, ഹൃദയനാഥത്തിൽ, അണിയറയിലെ ഹൃദയനാഥത്തിൽ പറയാണ് ഒരു പിശാചു കൂടി. എന്നിട്ട് നമുക്ക് വഴി തുറന്നു തന്നു എങ്ങോട്ടേക്ക്, അൾത്താരയിലേക്ക് പോവാൻ. അപ്പൊ അൾത്താരയുടെ മുന്നിൽ എന്തുണ്ടായിരുന്നു, ഇരുമ്പ് മറ മാറ്റിയപ്പോൾ കതിര് കാണാക്കിളി എങ്ങനെ സ്വർഗം പോലും നാണിക്കുന്ന രീതിയിൽ ജേതാവിനെ പോലെ പറന്നു. അപ്പൊ ശ്രദ്ധിക്കൂ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്, ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ്. അദ്ദേഹത്തിന്റെ കവിതയാണ് തിരുമുൽ കാഴ്ച. തിരുമുൽ കാഴ്ച എന്ന് പറയുന്നത് കവിത. ഇനി ഈ ചുമപ്പിൽ എഴുതിയിരിക്കുന്ന വഴി തുറന്നു, അൾത്താര, ഇരുമ്പ് മറ, ആ വഴി തുറന്നത് തൊട്ട് ജേതാവ് വരെയുള്ളത് നാടകങ്ങളാണ്, പൊൻകുന്നവർക്കിയുടെ നാടകങ്ങളാണ്. നമുക്കിത് കൃത്യമായിട്ട് അങ്ങ് പഠിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്റെ ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. സോ ഇനി നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം എനിക്ക് കമന്റ്സായി അയച്ചു തരിക. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു.